പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ദിവസമാണ്. അതെ, ഗിവേയുടെ വിന്നർ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണെന്ന്. അതെ, അപ്പൊ ഞങ്ങളിങ്ങനെ 6:30 കാത്തിരിക്കുന്നു കേട്ടോ. കാരണം നമ്മൾ 6:30 ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ 6:30 കാത്തിരുന്നിട്ട് 6:30 ആൻസർ ചെയ്തിട്ടുള്ളതും എല്ലാം എഴുതി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഡയറി ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ആരൊക്കെ ഉണ്ട്? ഞാൻ ഈ ഡയറിയിൽ ഇങ്ങനെ എല്ലായിരുന്നും നമ്മുടെ ആദ്യ ദിവസം തൊട്ടിട്ടുള്ളത് തന്നെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ കുട്ടികളുടെ രജിസ്റ്റർ ഉണ്ടല്ലോ, അതേപോലെ കാണാനല്ലേ, അത് ഇട്ടായി തുടങ്ങി നമ്മൾ 6:30 അതുകൊണ്ടാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ നമ്മള് ടിക്ക് ഇട്ടിട്ട് ഞാൻ 10 ദിവസമൊക്കെ വെച്ചിട്ട് അപ്പൊ എല്ലാരും ഇതാക്കിയിരുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കമന്റ് ആവുമ്പോ നമ്മള് അത് മാറാനും അത് നമ്മള് നോട്ട് ചെയ്യാണ്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോ കൊറേ ദിവസം കഴിഞ്ഞിട്ടാവും ചിലര് കമന്റ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയും കൊറേ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കൊറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മള് പറഞ്ഞാൽ ചില ചിലതൊക്കെ ചില കണ്ടീഷനൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ ഗീവ് അവേ അല്ലേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരു നമ്മളെന്തായാലും 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മള് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അതിൽ നിന്ന് ആർക്കാണ് ഭാഗ്യം എന്നുള്ളത് നമ്മള് ലോട്ട് ഇട്ടിട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മള് ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ലൈവായിട്ട് ചെയ്യണം, പക്ഷെ നമുക്ക് 1K ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈവ് സെക്ഷനും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഓണായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി അത് ഓണായിട്ട് കിട്ടാത്തോണ്ടാണ് നമ്മള് ഇങ്ങനെ മുന്നിൽ തന്നെ ഗിഫ്റ്റ് ആർക്കാ കിട്ടുന്നുള്ളത് അനൗൺസ് ചെയ്യണം വിചാരിച്ചതായിരുന്നു. നമ്മളിപ്പോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാട്ടോ ഇരിക്കുന്നത്. എന്റെ ചുറ്റൊരു ദിവ്യ വെളിച്ചൊക്കെ ഉണ്ട് എനിക്കറിയാം, പക്ഷെ എല്ലാരും ഇരുട്ടായി പറഞ്ഞ ടൈം നമ്മൾ എന്തായാലും നോക്കണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഇത് നാളേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ എടുത്താൽ മതിയായിരുന്നു. ആരോ ഡ്യൂട്ടി ഉണ്ടാവുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ എടുക്കണം. അപ്പൊ നമുക്ക് ഇനി അധികം സംസാരിക്കാണ്ട് ആരൊക്കെയാണ് 10 ആൻസറും ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാല്ലേ. അപ്പൊ പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഗീവ് അവേ ആണ്, ഇനി നമ്മൾ ഗീവ് അവേ നടത്തും. അപ്പൊ അതിൽ കിട്ടാത്തവരൊന്നും ഉണ്ട് വിഷമിക്കണ്ട. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക് യു. കാരണം ഇങ്ങനെ ഒരു വലിയ ഫസ്റ്റത്തെ ഗീവ് അവേ ആണ് ഞങ്ങളത്. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിച്ചില്ല, ഇത്രയും കമന്റുകളൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ തന്നെ ആൾക്കാർ കമന്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഗീവ് അവേ വഴിയാണ്. നമ്മള് കൊറേ പേര് അറിഞ്ഞിട്ട് നമ്മളെ ചാനൽ ഇഷ്ടമായിട്ട് കൊറേ പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം നമ്മുടെ ഗീവ് അവേക്ക് ഇത്രയധികം സപ്പോർട്ട് തന്നേനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഗീവേണ്ടായിരിക്കുന്നതാണ് ഒരു പ്രചോദനമാണ് നിങ്ങൾ തന്നത്. അപ്പൊ നമ്മൾ ഇനി ഗീവ് അവേ നടത്തുക, അതുകൊണ്ട് ആരും പേടിക്കേണ്ട. അപ്പൊ ഇനി അടുത്ത ഗീവ് അവേയിൽ വിന്നർ ആവാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പൊ കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൊറേ പേര് ഒരു ഫസ്റ്റ് 4-5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോയതാണോ ഇനി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു കൊറേ പേര്. പിന്നെ ചിലത് തെറ്റിപ്പോയിട്ടുണ്ട്, പലരും 9 ക്വസ്റ്റ്യനും 8 ക്വസ്റ്റ്യനും ഒക്കെ വരെ ആൻസർ ചെയ്തവരുണ്ട്. അവരുടെ പേരും കൂടെ നമുക്കൊന്ന് പറയാം. അവരിനി ആൻസർ ചെയ്തവരെയും 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തവരും ഒക്കെ എടുക്കാൻ ഉള്ളതുകൊണ്ടല്ല, പക്ഷെ നമ്മളപ്പൊ 10 ആൻസറും ചെയ്തവരൊരു തെറ്റായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവരെടുക്കാത്ത കേട്ടോ. അല്ലാണ്ട് നമുക്ക് എടുക്കണ്ടെന്നുള്ളത് കൊണ്ടൊന്നല്ല. അവരുടെ പേരുകൾ നമുക്ക് പറയാം. നമുക്ക് ആദ്യം 9 ആൻസർ ചെയ്തതായിട്ട് പറയാം അല്ലേ. ഞാൻ പേര് വായിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ 9 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള 6 പേരുണ്ട്. അപ്പൊ 1 വ്ലോഗ് ബൈ സിസ്റ്റേഴ്സ്, പിന്നെ ബീട്രു, ആദി ആര്യ, ബിംസി അമ്മു, അസ്ന അൻസൽ, എം വി ആർ. ഇവരാണ് 9 ആൻസറും കറക്റ്റ് ആയിട്ടുള്ളത്. ഒരു ആൻസർ അവര് കാണാതെ പോവുകയോ ഒന്ന് തെറ്റുകയോ ചെയ്തിട്ടുണ്ട് ഇവരിതിൽ പലതും. അപ്പോ ഒന്നും വിഷമിക്കണം, എന്നാലും നിങ്ങൾ നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അത്ര ആൻസർ ചെയ്തല്ലോ. അതേപോലെ 8 എണ്ണത്തിന് ആൻസർ ചെയ്തതാണ് ഷബി, തയ്യൽ, അതിൽ, അതു, 2 പേര് കേട്ടോ. അപ്പൊ ഇവരെല്ലാരും എന്തായാലും 10 പേരുടെയും 10 ആൻസർ ചെയ്തവരുടെ അത്രയും നിങ്ങളും നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസിന് തന്നെ ആൻസർ ചെയ്തല്ലോ, വലിയ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പേര് വായിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒരു ഹായ് അയച്ചു പോണം, പ്രസന്റ് പറയണോ ക്ലാസ്സിൽ. അപ്പൊ ഞാൻ പേര് വായിക്കാം. അപ്പൊ 10 എണ്ണത്തിന്റെ ആൻസർ ആക്കാം. അപ്പൊ ഞാൻ പേര് വായിക്കും, ആരും ഓരോരുത്തരും ഇതാ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെ ലോട്ട് എഴുതി. നമ്മൾ ലോട്ട് എഴുതിട്ടില്ലേ എന്നുള്ള സംശയമൊക്കെ ഉണ്ടെന്നുള്ളവർക്ക് വേണ്ടിട്ട് നമ്മളിതിവിടെ ആരും ഇപ്പൊ ലോട്ട് എഴുതിയിടും, ഞാൻ പേര് വായിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഇനി 10 ആൻസറും കേട്ടോ. നമ്മുടെ ഈ ഗീവ് അവേയില് വിന്നേഴ്സ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, ഓക്കെ. അപ്പൊ ദേവിക ബിജു ഫസ്റ്റ് താള. ദേവിക ബിജു, ഓക്കെ. ഒരുപാട് നല്ല കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൊറേ പേര് എനിക്ക് തരണം എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ ലോട്ട് എടുക്കുന്നത്. കാരണം നമ്മൾ 2 പ്രൈസ് മാത്രമേ ഉള്ളൂ, അപ്പൊ ഇതെല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മള് ലോട്ട് എടുത്തിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്.
അടുത്ത പേര് പറയാം അല്ലേ? ആതിര സജിത്ത്. ആതിര സജിത്ത്. വേഗം എഴുതിട്ടോ, അല്ലെങ്കിൽ ലാഗായി പോകും. നമുക്ക് ആ അത് പറഞ്ഞപ്പോഴാണ് നമ്മള് 100 പേരോളം നമ്മുടെ ഈ ഒരു ഗീവ വേല് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ 100 പേരോളം കമന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഡേയ്സ് മാറിയിട്ടാണ് കണ്ടിട്ടുള്ളത് തോന്നുന്നു. പക്ഷെ എന്നാലും 10 എണ്ണം കമന്റ് ചെയ്ത ആൾക്കാരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ആൾക്കാരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫസ്റ്റത്തെ ഗീവ വേ ആണ്, ചിലപ്പോ അറിയാതെ അവരിലേക്ക് എത്താതെ ഫസ്റ്റ് ദിവസങ്ങളിൽ എത്താത്ത കൊണ്ടായിരിക്കും അവര് ലേറ്റ് ആയിട്ട് കമന്റ് ചെയ്തത്. എങ്കിലും ഞങ്ങൾ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിയ ജോൺ എഴുതി. റിഫാ നിസ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതെ തോന്നുന്നു എനിക്കറിയില്ല. തസ്നി റഷീദ്. തസ്നി റഷീദ്. അർസൽ സി. അർസൽ സി. ക്യൂട്ട് ഫാമിലി. കേക്ക് എഴുതാരോ, എല്ലാരും ക്യൂട്ട് ഫാമിലി എഴുതി. സന്തോഷ് പി. സന്തോഷ് പി എഴുതി. ചിത്രരാജ്. ചിത്രരാജ് എഴുതി. അമൃത നായർ. അമൃത നായർ എഴുതി. അടുത്തത് അഞ്ജന വേരങ്ങൽ. അഞ്ജന വേരങ്ങൽ എഴുതി. ഹരിദാസൻ കെ. അതേപോലെ ബോയ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇത് അച്ഛന്റെ അക്കൗണ്ട് നമുക്ക് കയറിയതാണോ എനിക്കറിയില്ല. അപ്പൊ പേര് വായിക്കുമ്പോൾ നമുക്ക് ബോയ്സിന്റെ പേരാണ്. അപ്പൊ ആരായിരുന്നാലും എന്തായാലും നമുക്ക് സന്തോഷം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഗുഡ് വൈബ്സ് ഓൺലി. ഗുഡ് വൈബ്സ് ഓൺലി. ബി ഹാപ്പി ആൾവേസ്. ഒരുപാട് അവന്റെ പേര് നമ്മൾ വായിക്കാണ്ട് പോകുന്നത് തെറ്റല്ലേ. ബിനു ബിൻഷിത. ബിനു ബിൻഷിത. മിന്നു ആഷിക്. മിന്നു ആഷിക്. ഫർസാന മോൾ പി. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാട്ടോ, ഈ ആരും എഴുതുന്നത്. അത് നല്ല സ്പെല്ലിംഗ്. ആ ഒരു കേക്കും ക്യൂക്കും തമ്മിലുള്ള മാറ്റം വേറെ ഒന്നുമില്ല. ലച്ചു രവി. ലച്ചു രവി. സായിദാസ്. അമൃത കൃഷ്ണ. നേരത്തെ എത്തിയതോ? അത് അമൃത നായർ. അമൃത കൃഷ്ണ. മിഥുൻ സി. മിഥുൻ സി. ഹാപ്പി ബി ഹാപ്പി. ഹാപ്പി ബി ഹാപ്പി. ജന്നത്ത് ഫാംസ്. ജന്നത്ത് ഫാൻസോ. ഫാംസ് ഫാമിലി എന്നുള്ളതിനെ തോന്നുന്നു ഫാംസ് എന്നാണ്. ഫാംസ്. അരുണ അരുൺ. അരുണ അരുൺ. ഡി കെ. കഴിഞ്ഞോട്ടോ കെ. അപ്പൊ നമ്മുടെ 29 ആൾക്കാരാണ് നമ്മുടെ 10 ആൻസറും ശരിയാക്കിയിട്ടുള്ളത് കേട്ടോ. കുറെ പേരുണ്ടല്ലേ, 29 ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ലോട്ട് എടുക്കേണ്ട ആവശ്യമാണ്. 3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടി ഒരു ഗിഫ്റ്റും കൂടി കൂടിയിട്ട് 3 ആൾക്കും കൊടുത്തിരുന്നു. നമുക്ക് എങ്ങനെയാ ഡബോൾ ഉണ്ട്. അരുവിന്റെ ഫിഷ് ടാങ്ക് ആയിരുന്നു. ഫിഷ് എല്ലാം പോയി. ഫിഷ് ചുരുട്ടിരുന്നോ മടക്കിരുന്നോ എങ്ങനെയാണല്ലോ കളിയല്ലോ. മടക്കിട്, വേഗം. അപ്പൊ നമ്മളെ ലാസ്റ്റ് ആണ് കേട്ടോ, കുപ്പിക്കിട അല്ലേ. എല്ലാം ഇത് കഴിഞ്ഞു. അപ്പൊ 29 ആൾക്കാരും കുപ്പിയിലായിട്ടുണ്ട്. എന്റെ അടുത്ത് ഉണ്ട്.
അപ്പൊ ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും പറയാണ്, ഇനി കിട്ടാത്തവർ നമ്മളത് ഒരിക്കലും വിഷമിക്കണം. അപ്പൊ നമ്മള് വിന്നറിനെ ആരും തുറന്നിട്ടുണ്ട്, ഞാനും തുറന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ആദ്യമായിട്ട് ഒന്നുകൂടി പറയാണ്, കാരണം ഈ വിന്നർ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കാതെ നമ്മളവിടെ വന്നിട്ട് ഞങ്ങക്ക് തന്നില്ലായിരുന്നൊന്നും കമന്റ് ചെയ്യരുത്. പ്ലീസ്, ഞങ്ങക്ക് തരണമെന്നുണ്ടായിട്ട് കാര്യമില്ല, എല്ലാവർക്കും തരണം ഞങ്ങളെ ആഗ്രഹം. പക്ഷെ രണ്ടാക്കല്ലേ തരാൻ പറ്റുള്ളൂ, ഇത്രയും ആൾക്കാർ വരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് എന്തായാലും അടുത്തേലും നമുക്ക് എന്തായാലും കുറച്ചുകൂടിയൊക്കെ ആക്കിയിട്ട് നോക്കാം കേട്ടോ. നമ്മുടെ എത്ര ഇനി അങ്ങനെ അടുത്തത് എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് അതിന് പിന്നെ നമ്മുടെ ഇനി ബോയ്സ് ആണ് വരുന്നെങ്കിൽ ബോയ്സിന് വേണ്ടിയിട്ടുള്ളതോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയിട്ട് ആരാണ് വിന്നർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഗിവ് അവേ നടത്താം. അപ്പൊ എന്തായാലും ഒരിക്കലും വിഷമിക്കേണ്ട, ഇനി ഇതിന്റെ അടിയിൽ വന്ന് ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾക്ക് തന്നില്ല കമന്റ് ചെയ്യരുത് കേട്ടോ. സങ്കടപ്പെടുത്തരുത്, നല്ല സങ്കടം ഉണ്ട്, രണ്ടാഴ്ച മാത്രമേ തരാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ പരിതസ്ഥിതി അതായി പോയി, നമുക്ക് ഇനി മോണിറ്റൈസേഷൻ ഒക്കെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വീഡിയോസിൽ ആഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ ആയെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല കേട്ടോ. നമ്മുടെ യൂട്യൂബിന്റെ പോളിസി പലർക്കും അറിയുന്നുണ്ടാവും, കാരണം 1K ആയിട്ട് മാത്രം കാര്യമില്ല, 4000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നമ്മുടെ 4000 വാച്ച് അവർ ഒന്നും ആയിട്ടില്ല, 1K മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അവരോട് പറഞ്ഞ എല്ലാവരോടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് വാച്ച് അവർക്ക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ, ഇനിയും വലിയ വലിയ ഗിഫ്റ്റുകൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. ആഡ് ഇപ്പൊ എല്ലാ വീഡിയോസിലും ഏത് ചെറിയ ചാനലാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ വരുന്നതാണ്. അപ്പൊ മോണിറ്റൈസേഷൻ ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്കിനി നിർത്തിയിട്ട് ആരാന്ന് പറയോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പറയാലോ. അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ആളെ കാണിക്കാം. എന്തോ അത് തിരിച്ചേ കാണുള്ളൂ, എഴുതിയതാണ്. എന്നാലും വായിക്കാനൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. സന്തോഷ് എത്തനാണ് കിട്ടില്ല, എത്തനാണോ അങ്ങനെയാണോ എന്തായാലും കൊടുക്കട്ടെ. കാരണം നമ്മളിത് ബോയാണ് പേര് തന്നിട്ടുള്ളെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് കാണിച്ചു തന്നത്. എന്തായാലും ആർക്കും അതിന് വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ സന്തോഷ് പി ആണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വിന്നർ. പിന്നെ നമ്മുടെ ഈ ഏട്ടൻ നമ്മൾ ഇതിന്റെ മുന്നേ കണ്ടിട്ടില്ല, നമ്മുടെ ഗീവേ തുടങ്ങിയപ്പോ തൊട്ടിട്ട് വന്നൊരു കമന്റർ ആണ്. അതെ, ഓക്കെ. അപ്പൊ നമ്മുടെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു ഫാമിലി മെമ്പർക്കാണ് കിട്ടിയിട്ടുള്ളത്. സന്തോഷം, സന്തോഷം. ഇനി അപ്പടുത്ത് ഞാൻ സന്തോഷമായിരുന്നു കിട്ടിയത്. സന്തോഷം ചിത്രരാജ്, നമ്മളെ ഫസ്റ്റ് നമ്മള് യൂട്യൂബിന്റെ തുടങ്ങിയപ്പോ തൊട്ടുള്ള എല്ലാ വീഡിയോസിനും ഓൾറെഡി അന്ന് മുതലേ ഞങ്ങൾക്ക് നല്ല നല്ല കമന്റുകൾ തരുന്ന ഒരാളാണ് ചിത്രരാജ്. അധികം സന്തോഷം, കാരണം ഫസ്റ്റ് മുതലേ ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ ഫാമിലി ചാറ്റ് ചെയ്തപ്പോ തൊട്ടിട്ട് ഞങ്ങളെ കൂടെ ഉണ്ട്, യൂട്യൂബ് ജേണിയിൽ കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ കുട്ടിക്ക് ഈ ഡ്രസ് കൊടുക്കാൻ നല്ല നല്ല കമന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചേച്ചിന്നൊക്കെ വിളിച്ചിട്ട് കമന്റ് ചെയ്യാറുണ്ട്. അതിലേറെ സന്തോഷം, സന്തോഷം. നമ്മളെ ആ ഒരു കുട്ടിക്ക് തന്നെ കിട്ടിയത് ഒരുപാട് സന്തോഷം, സന്തോഷം. അപ്പൊ എന്താ, അപ്പൊ നമ്മളെ വിന്നേഴ്സ് നമ്മൾ അനൗൺസ് ചെയ്ത് കേട്ടോ. സന്തോഷ് പിയാണ് നമ്മുടെ
Support it then I'm Kuribad Sandosh and Dapanakinium videos of Kadal or Prajodan Anan. Kuribad Sandosh and Pinamal and the Parensali number P winners in the Lop number Tinatar number description number Instagram ID. Abnamdi winners Instagram ID and the number in the Vinatarthan and number description then end up on the message at our address on the message either. Abnamble the Exera Pinella will participate in the Nurkakudi Larkum. Thank you. പിന്നെന്താ പറയാന്ന് വെച്ചാൽ കിട്ടാത്തവർക്ക് എന്താ പറയാ സങ്കടപ്പെടണ്ട, അടുത്ത ഗീവേവേക്ക് നമുക്ക് നോക്കാം. അതെ, നമ്മുടെ ഈ ഒരു ഗീവേവേ ഇന്നത്തോടു കൂടി അവസാനിച്ചു. നമ്മുടെ ഗീവേവേ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഗീവേവേ ഒക്കെ നടത്തട്ടോ. അതേപോലെ തന്നെ നമ്മുടെ 1K സെലിബ്രേഷൻ വരുന്നുണ്ട്, അതേപോലെ അശ്വചിയുടെ വളകാപ്പ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അതുപോലെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നത്.